നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല ചൂട് പുട്ടാണ്, അതുപോലെ തന്നെ നല്ല ചൂട് ചാളക്കറി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ചാളക്കറി. അതീവ രുചികരമായിട്ട് പെട്ടെന്നെങ്ങനെ ചാളക്കറി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചാളയാണിത്. ചാളയ്ക്ക് ഒരു ചെറിയൊരു മണം കാണും, അത് കാരണം എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ ഒരു മണം മാറാനും വേണ്ടി നമുക്ക് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. ചൂടായ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം നല്ലതുപോലെ നമുക്ക് ഇളക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലതുപോലെ വറുത്ത് വരണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു അര ടേബിൾ സ്പൂണ് മാത്രം. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി ഇളക്കാം. വീണ്ടും കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം. കുറുകി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് നമുക്ക് ഈ രീതിയിൽ തിളപ്പിക്കാം. ഇതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കുന്നതാണെങ്കിൽ ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് പുളി. കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു മൂന്ന് കഷ്ണം കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള പുളിയാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഈ ഗ്രേവിയെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ വരയാതാണ് ഇട്ടേക്കുന്നത്, കാരണം നമ്മൾ മീൻ വരയുന്നത് സാധാരണ ഉപ്പ് എരിയും പിടിക്കാനാണ്. ഇവിടുത്തെ ചാളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം മീൻ വറക്കുമ്പോൾ ഞാൻ ഒട്ടും ഉപ്പ് ചേർക്കാറില്ല. കറി വെക്കുമ്പം കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ. താനും മീൻ ഒരു വട്ടം വറുത്തപ്പോൾ ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റ്, കാരണം വായി വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു. അന്നാണ് മനസ്സിലായത് ഇവിടുത്തെ ചാളയ്ക്ക് നമ്മൾ വറക്കുന്ന സമയത്ത് ഉപ്പിടരുത് എന്നുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ, പക്ഷെ ഞങ്ങളിപ്പം ചാളയ്ക്ക് വറക്കുന്ന സമയത്ത് ഉപ്പിടാറില്ല. കറി വെക്കുമ്പോൾ കുറച്ച് മാത്രം ഇടും. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരണം. ഇതൊന്ന് ചട്ടി ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. അന്നേരം തവി വെച്ച് ഇളക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നതാണ്. ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നല്ലതുപോലെ വറ്റി വരട്ടെ. നല്ലതുപോലെ മീനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞതാണ്, കാരണം കുറച്ച് മാത്രമേ എണ്ണ ചേർത്തിട്ടുള്ളൂ. നല്ല നെയ്ച്ചാളയാണ്, അതാണ് അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നിൽക്കുന്നത്. നല്ല ചൂട് പുട്ടാണ് ഇത്, ഓട്സ് പുട്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചാളക്കറിയും കൂടെ എടുക്കാം. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ, കാരണം ചാള എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇങ്ങനെയൊന്ന് മീൻകറി വെച്ച് നോക്ക്, മിക്ക വീടുകളിലും ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.